ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ലോകം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എന്തിനെ നോക്കിയാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ നോക്കി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിനെ നോക്കി പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ദെയർ ഈസ് നോ ഫ്യൂച്ചർ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. കാരണം ഫ്യൂച്ചർ ഇല്ലാത്ത രീതിയിൽ മനുഷ്യൻ ലോകത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രമാത്രം ട്രെൻഡിങ് ആയിട്ട് പോകുമ്പോഴും ഇപ്പോഴും കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വൈറസിനെതിരെ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. സോ വേൾഡ് ലെവലിൽ ഒരു ടോക്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോവിഡിൻ്റെ ഇഷ്യൂസുകൾ എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് പല ഡിബേറ്റും വേൾഡിൽ പല ഭാഗത്തും പല മീഡിയാസുകളിലും പല ചാനൽസുകളിലും നമുക്ക് കാണാൻ കഴിയും. സ്റ്റിൽ ഇതേ സമയത്ത് വേൾഡ് ലെവലിൽ ഒരു ടോക്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ കൺട്രീസ് ഒരു കൂട്ടമായിട്ടും അതിൻ്റെ അതുപോലെ തന്നെ ബിഗ് കൺട്രീസിലെല്ലാം തന്നെ മറ്റൊരു കൂട്ടമായിട്ടും സെപ്പറേറ്റ് ആവാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അതിനൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു ടോക്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഇങ്ങനൊരു ചർച്ച പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഇതിനുള്ളിൽ അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ താലിബാൻ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ അഫ്ഗാനിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതെന്താണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ വേൾഡ് ലെവലിലൊരു ടോക്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ ഒരു ടോക്സ് തന്നെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആ ഒരു വിഷയം തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഇപ്പോഴത്തെ താലിബാൻ്റെ അവസ്ഥ. നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കും, എക്സ്പെഷ്യലി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഞാനിതിപ്പോൾ ഇവിടെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എടാ എന്താ എപ്പോൾ നോക്കിയാലും താലിബാൻ താലിബാൻ താലിബാൻ, എക്സ്പെഷ്യലി അഫ്ഗാനിസ്ഥാൻ 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 എന്ന് പറയുന്നൊരു വീഡിയോസൊക്കെ നിനക്ക് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു രണ്ടോ ഒക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. വേറെ വീഡിയോ വല്ലതും ചെയ്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നാട് നമുക്ക് പറയാൻ പറ്റും ഒക്കെ ഈസി ആയിട്ട് ടെററിസ്റ്റ് കൺട്രി അഫ്ഗാനിസ്ഥാനെ ടേക്ക് ഓവർ ചെയ്തു എന്നുള്ളത്. ബട്ട് അവിടെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതിനെങ്ങനെ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരിക്കലും അറിയില്ല. ബട്ട് ഇനി അഫ്ഗാനിസ്ഥാൻ എങ്ങനെ മാറാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. വേൾഡിലെ വളരെ വലിയ രീതിയിലൊരു ഒരു ദിനം പ്രതി കഴിഞ്ഞു പോകാൻ തന്നെ വളരെ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുന്ന ഒരു പോവർട്ടി ലൈൻസിനുള്ളിൽ ഏറ്റവും ഇപ്പോൾ ഒരു സെവൻത്തിലിടുന്നത് തന്നെ ഇപ്പോൾ ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്ത്ത് സ്റ്റേജിലോങ്ങാണ്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് വേൾഡ് ലെവലിൽ. സോ അത് വളരെ വലിയ രീതിയിൽ സാധാരണക്കാരെ തന്നെയാണ് ബാധിക്കുന്നത്. സോ അഫ്ഗാനിസ്ഥാനിലുള്ള ഒട്ടനവധി സാധാരണക്കാരെ, എന്താ പറയുക, മൊത്തം സാധാരണക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം, അത് നമ്മുടെ കൂടെ പ്രശ്നമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. സോ അത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒന്നാമതൊരു ടോക്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡൻറ്റ്, എക്സ്പെഷ്യലി താലിബാൻ ടേക്ക് ഓവർ ആയതിനു ശേഷം താലിബാൻ്റെ ടീമിൽ തന്നെ ഉള്ള ഒരു വ്യക്തി പ്രസിഡൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഇവർ രണ്ടുപേരും ഒരു മാസമായിട്ട് മിസ്സിംഗ് ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഇവർ മിസ്സിംഗ് ആണ് വേൾഡ് ലെവലിൽ പല ടോക്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പറയുന്നുണ്ട് പരിക്ക് പറ്റി ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും, മറ്റൊരാൾ പറയുന്നത് മറ്റൊരു മീഡിയാസുകളിലൊക്കെ പറയുന്നത് ഇല്ല അവരെ എന്ത് ചെയ്യുന്നുണ്ട് താലിബാനെ തല്ലം വേറൊരു ഗ്രൂപ്പ്, എക്സ്പെഷ്യലി താലിബാനിൽ ഒരുപാട് ട്രൈബ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഈ ഒരു ട്രൈബൽ ടീംസിൽ കുറച്ച് ഹൈപ്പിൽ നിൽക്കുന്ന ടീംസാണ് നമ്മുടെ താലിബാനും എക്സ്പെഷ്യലി ഹക്കാനി എന്ന് പറയുന്നൊരു ടീമും. ഒരു ഹക്കാനി എന്ന് പറയുന്നൊരു ടീമും താലിബാനും തമ്മിലൊരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ചർച്ച നടന്നത് ഒരു വാക്ക് തർക്കത്തിൽ നിന്നും ഒരു കൈയേറ്റത്തിലേക്ക് മാറി കാണും, അവർക്ക് പരിക്ക് പറ്റി കാണും, അവർ അറസ്റ്റിലായിരിക്കാം എന്നുള്ളൊരു ടോക്സ് പറയുമ്പോഴും മറ്റൊരു സൈഡിൽ അവരെ രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു ടോക്സും പറയുന്നുണ്ട്. സോ പൊളിറ്റിക്സ് താലിബാനിൽ ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും എക്സ്പെഷ്യലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്സ് നിയമം മാറി ഒരു ടെററിസ്റ്റ് നിയമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴും അതിനുള്ളിലും ഒരു പൊളിറ്റിക്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം വീണ്ടും നമ്മളെ കാണിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ അതേ സമയത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ പ്രൊട്ടസ്റ്റ് വളരെ വലിയ രീതിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം പ്രൊട്ടസ്റ്റ് ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. മൂന്നാമത് നോക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി താലിബാൻ എന്താകും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നോക്കാം. അഫ്ഗാനിസ്ഥാന് താലിബാൻ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനുള്ളിൽ ഒരുപാട് ട്രൈബ്സായിട്ട് ജനങ്ങൾ ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രൈബ് എന്ന് പറയുന്നതിനെ കാട്ടിലും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാം. മറ്റേ നമ്മുടെ നാട്ടിൽ തന്നെ പല പാർട്ടിക്കാരും ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു പാർട്ടിയെ പോലെ തന്നെ അവിടെയും പല പാർട്ടീസുകളുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടി ഫോളോ ചെയ്യുന്ന ആൾക്കാർ കാണും. ആ ഒരു പാർട്ടി ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പാർട്ടി എടുക്കാം, നമുക്ക് താലിബാനിൽ നിന്നുള്ള ഒരു പാർട്ടി ആയിട്ട് എടുക്കാം. ആ ഒരു പാർട്ടി പോലെ തന്നെ ഹക്കാനി എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും പാർട്ടീസുകളുണ്ട്. സോ ഇങ്ങനെ പാർട്ടീസുകളുള്ളപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്,
അവരുടെ ആ ഒരു ഉയർച്ചയിൽ നിന്നും താഴ്ചയിലായെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ ഒരു താലിബാൻസ് പിന്നെ ഹക്കാനി അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് താഴ്ന്ന് 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 താഴെ തട്ടിലുള്ള പാർട്ടി ലെവൽസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാവരെയും ഒരുപോലെയല്ല പരിഗണിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ബട്ട് എല്ലാവരെയും ഒരുപോലെയല്ല പരിഗണിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ടോക്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും റീസെൻ്റ് ടൈമിൽ താലിബാൻ ഈ ഒരു ഭരണത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു 33 അംഗങ്ങൾ പറയുന്ന ആ ഒരു ക്യാബിനറ്റിലുള്ള ആ അംഗങ്ങൾ ആരാന്നുള്ളതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനുശേഷം ആർക്ക് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇവിടെ ഒരു ജോബ് കൊടുക്കുമല്ലോ. സോ നിങ്ങൾ ഇത്രയും ഭാഗം നോക്കുക, നിങ്ങൾ ആ ഒരു മേഖല നോക്കാം, നിങ്ങൾ വിദ്യാഭ്യാസം നോക്കുക, സോ നിങ്ങൾ എക്കണോമി നോക്കുക എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഭരണത്തിൽ കയറുന്ന സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ താലിബാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഭരണം പിരിച്ചു കൊടുക്കുന്നൊരു സമയത്ത് ഹക്കാനി എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു ട്രൈബ്സ് ആ ഒരു ടീം താലിബാൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം അതെങ്ങനെ ശരിയാവുക, നിങ്ങൾ മാത്രം ഇങ്ങനെ പിരിച്ചെടുത്ത് നിങ്ങൾ മാത്രം അങ്ങനെ ഭരിച്ച് നിങ്ങൾ മാത്രം ഉണ്ട് കിടന്നാൽ മതിയോ, നമുക്കും ഭരിക്കണം, നമുക്കും കുറച്ച് കൈട്ട് വരണം, സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രീംസും കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നിട്ട് പരസ്പരം ഒരു സംസാരമായിട്ട് വന്നത് ഒരു യഥാർത്ഥത്തിൽ അവരൊരു മീറ്റിംഗ് വെച്ചതായിരുന്നു. ആ ഒരു മീറ്റിംഗ് പിന്നെ ഒരു സംസാരമായിട്ട് മാറി, പിന്നെ അതൊരു കയ്യേറ്റമായിട്ട് മാറി. കയ്യേറ്റമായിട്ട് മാറിയ സമയത്ത് നമ്മുടെ പാകിസ്ഥാൻ എക്സ്പെഷ്യലി താലിബാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഹെഡും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകും താലിബാനെ. അപ്പോൾ ആ ഒരു ഹെഡ് വന്നിട്ട് ഒക്കെ രണ്ടുപേരും പറഞ്ഞ് ഒത്തുതീർപ്പാക്കി എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഹക്കാനെ ടീമുമായിട്ട് ചെറിയൊരു ഒരു കണക്ഷൻസ് ഉണ്ട് പേഴ്സണലായിട്ട് ഈ ഒരു പാകിസ്ഥാൻ ടീമിന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ലെവലിലൊക്കെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് പരസ്പരം പറഞ്ഞ് ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇതിന് ശേഷം പുറത്ത് ഇപ്പോൾ പുറം ലോകത്ത് പറഞ്ഞു വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു സൈഡിൽ പറയുന്നത് ഈ ടീമുകൾ തമ്മിലൊരു ഫൈറ്റ് നടന്നു, അതിലീയൊരു പ്രൈം മിനിസ്റ്ററിനും എക്സ്പെഷ്യലി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിനും പരിക്ക് പറ്റി എന്നുള്ളൊരു കാര്യങ്ങളാണ്. മറ്റൊരു സൈഡിലാണെങ്കിൽ ഈയൊരു നമ്മുടെ പ്രസിഡൻറ്റിനും എക്സ്പെഷ്യലി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിനും പരിക്ക് പറ്റിയെന്ന് മാത്രമല്ല രണ്ടുപേരും റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്, സോ അതുകൊണ്ടാണ് പുറത്ത് വരാത്തത് ഒരു മാസമായിട്ട് എന്നുള്ളൊരു ടോക്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു സൈഡിലൊരു റൂമറായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല, രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട്, സോ അവരുടെ ഹക്കാനി ടീം അടിച്ചു കൊന്നതായിരിക്കാം എന്നുള്ളൊരു ടോക്സും പോകുന്നുണ്ട്. ബട്ട് എന്താണ് ട്രൂത്ത് എന്നുള്ളത് കാര്യം നമുക്കറിയില്ല. സോ ഒരു സൈഡിൽ ഇങ്ങനെ പോകുമ്പോഴും റീസെൻ്റ് ടൈമിൽ ഈ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ഓഡിയോ നമുക്ക് ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു. സോ ട്വിറ്ററിലൊക്കെ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പുള്ളിക്കാരൻ പറഞ്ഞതില്ല അങ്ങനെയൊന്നുമില്ല, ആ കേൾക്കുന്നത് മൊത്തം വെറും റൂമേഴ്സ് മാത്രമാണ്, വെറും കള്ളങ്ങൾ മാത്രമാണ്, അങ്ങനെ ഒന്നും തന്നെ ഇല്ല, നമ്മൾ ഓക്കെയാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴും അതിനെയും സെപ്പറേറ്റ് ആയിട്ട് ബാധിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സൈഡിൽ പറയുന്നത് അതെങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് മോഡേൺ കാലഘട്ടത്തിൽ ഒരു വീഡിയോ കോൾ ചെയ്തില്ല, ജസ്റ്റ് ഒരു ഓഡിയോ കോൾ മാത്രം ചെയ്തു എന്നുള്ളൊരു ടോക്സ് ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴും, മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അത് പുള്ളിക്കാരൻ ഓഡിയോ കോൾ ചെയ്യാനായിരിക്കും പറ്റിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം ചെയ്തത് എന്നും ഒരു ടോക്സ് പോകുന്നുണ്ട്. അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തൊരു ഫേക്ക് ഒരു വോയിസ് ക്ലിപ്പ് ആയിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങളും പറഞ്ഞു പോകുന്നു. ഇതേ സമയത്ത് തന്നെ അവിടെ എന്താണ് ഉള്ളിൽ പൊളിറ്റിക്കലായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയില്ല, ബട്ട് ഉള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു പ്രശ്നങ്ങൾ എത്രമാത്രം അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. പാകിസ്ഥാനിൽ എക്കണോമി മൊത്തം ഡൗൺ ആയി കിടക്കാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം, എക്കണോമി മൊത്തം ഫ്രീസ് ആയി കിടക്കാൻ മറ്റൊരു നാടുകളും പാകിസ്ഥാനെ ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ വേറൊരു നാടും പാകിസ്ഥാനെ ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ പാകിസ്ഥാനും എക്സ്പെഷ്യലി ചൈനയും ഫ്രണ്ട്സായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താലിബാനെ. അപ്പോൾ ചൈന $32 million അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് താലിബാന് കൊടുത്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൂ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടിന് അണ്ണനുണ്ട് എന്ന് പറയുന്ന രീതിയിൽ. ബട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇറാനും പറ്റുന്നില്ല. കാരണം ഇതുപോലത്തെ വലിയ കൺട്രീസിലെല്ലാം തന്നെ ഈ ഒരു രണ്ട് കൺട്രീസിലാണ്. അപ്പോൾ ഈ ഒരു ചൈന എക്സ്പെഷ്യലി താലിബാന് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആൾറെഡി ഒരു 20 അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നതാണ്. സോ ആ ഒരു ഇൻഫ്ലുവൻസ് പെട്ടെന്ന് ചൈന എടുക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ അമേരിക്കയ്ക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക പേഴ്സണലി കുറച്ചധികം റെസ്പോൺസ് ചെയ്യും, തിരിച്ച് ഒരു പ്രതികരണം കൊടുക്കും. അപ്പോൾ ആ ഒരു പ്രതികരണത്തിന് അങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലെങ്കിലും റഷ്യ ആൾറെഡി അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭരണം വയ്ക്കണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് സ്ട്രോങ് ആയിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് എപ്പോഴും നിൽക്കാനുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു അവസരം റഷ്യ അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഇന്ത്യ വന്ന് റഷ്യയുടെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സാക്കി നിർത്തിക്കൊണ്ട് ഇറാനെയും കൂട്ടിക്കൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു റെസ്പോൺസ് കൊടുക്കണം അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്കൊരു മൂവ്മെൻ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ടോക്സും കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇന്ത്യ എന്ത് റെസ്പോൺസാണ് ഇനി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. റഷ്യ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് താലിബാനിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഗ്രൗണ്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പീപ്പിൾസ് ബാങ്കിന് മുമ്പിൽ
കെട്ടിക്കിടക്കാൻ, നമ്മുടെ കാബൂളിലെ ജനങ്ങൾ കെട്ടിക്കിടക്കുന്നത് പോലെ ബാങ്കിൻ്റെ മുമ്പിൽ കെട്ടിക്കിടക്കാൻ, ഉറക്കാൻ ഈ റൂമിൽ പോലും വീട്ടിൽ പോലും പോകാത്ത രീതിയിൽ ഉള്ള പൈസയെങ്കിൽ ഉള്ള പൈസ മതി, നമുക്ക് ദിനം പ്രതി അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ചെറിയൊരു പേനയ്ക്ക് പോലും അവിടെ തീ വിലയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ലെവലിൽ അവിടുത്തെ എക്കണോമി മൊത്തം ഫ്രീസായി കിടക്കുന്നതുകൊണ്ടിനും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ തന്നെ ബാങ്കിലുള്ള പൈസ എടുത്തുകൊണ്ട് നാട് വിട്ടു പോകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി വളരെ വലിയ രീതിയിലൊരു ക്രൂവലായിട്ടുള്ള ഒരു പ്രോബ്ലംസിൽ കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ പൊക്കൊണ്ട് വയ്ക്കുന്നത്, സാമ്പത്തികമായിട്ടും പേഴ്സണലായിട്ടും തന്നെ. അപ്പോൾ ഇതേ സമയത്ത് അവിടെയുള്ള ഗേൾസ് വീട്ടിനുള്ളിൽ നിന്നും സാമ്പത്തികമായിട്ട് വളരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ താലിബാൻ കൊന്നാലും പ്രശ്നമില്ല, നമ്മൾ ജോലിക്ക് പോയേ പറ്റും, നമ്മുടെ വീട്ടുകാരെ നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 12 ഗേൾസ് കാബൂൾ എയർപോർട്ടിൽ പോയി ജോലി നോക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു താലിബാൻ്റെ നിയമങ്ങളെയും പ്രതികരിച്ചുകൊണ്ട് തന്നെ, എക്സ്പെഷ്യലി അവിടെ താലിബാനിലെ ജന ഈ താലിബാൻ എന്താണ് ഇപ്പോൾ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കതൊരു പ്രശ്നമല്ല, അവർക്ക് അവരുടെ അവകാശം വേണം, നമുക്ക് ജോലിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഹെവി ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ഇപ്പോഴും താലിബാനിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പത്തേനെക്കാട്ടിലും വളരെ വലിയ രീതിയിലൊരു പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, പ്രൊട്ടസ്റ്റ് പാടില്ല, നമ്മുടെ അവകാശം മേടിച്ചിട്ട്, നമ്മുടെ നിയമം മേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുവാദം മേടിച്ചിട്ട് മാത്രമേ പ്രൊട്ടസ്റ്റ് ചെയ്യാവൂ എന്നുള്ളൊരു നിയമം താലിബാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ഗേൾസിൻ്റെ ഒരു പിക്കും ഒരിടത്ത് നമുക്ക് കാണാൻ കഴിയില്ല, ടോട്ടൽ ബോയ്സിൻ്റെ ഒന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. സോ അങ്ങനെ ഗേൾസിൻ്റെ പിക്കുകളെല്ലാം മാറ്റിയിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ ഗേൾസിനുള്ള അവകാശങ്ങളും മൊത്തം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അവിടെ പറയുന്നതിലുപരി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബട്ട് ഇതിനെയും കാട്ടിയിട്ട് വളരെ വലിയ രീതിയിൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിപ്പാട്ടം കളിക്കേണ്ട കുട്ടികൾ, പാർക്കിൽ ഓടി നടക്കേണ്ട കുട്ടികൾ, അവർ കളിക്കുന്നത് പീരങ്കിയിലും എക്സ്പെഷ്യലി യുദ്ധവിമാനങ്ങളിലൊക്കെയാണ് അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, പീരങ്കി ഷൂട്ട് ചെയ്ത് കളിക്കുക. സോ അങ്ങനത്തെ ഒരു തലമുറയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ വലിയ രീതിയിലൊരു ഭയം ലൈറ്റായിട്ട് ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. കാരണം ഇനി വരുന്ന ഈ ഒരു തലമുറകളൊക്കെ തന്നെ താലിബാൻ്റെ കൂടെ ചേരുമോ എന്നുള്ളൊരു ഡൗട്ടും അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വേൾഡ് ലെവലിൽ. സോ അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം പാർക്ക് ബാക്കിയുള്ളതെല്ലാം അവർ കത്തിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു, എരിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. ബട്ട് ഈ ഒരു ആയുധങ്ങൾ ഇതൊക്കെ കിടക്കുമ്പോഴും കുട്ടികൾ അങ്ങനെ അതിൽ കളിച്ചോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് എക്സ്പെഷ്യലി താലിബാൻ മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് ടോട്ടലായിട്ട് അഫ്ഗാനിസ്ഥാനെ ചേഞ്ച് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന രീതിയിലൊരു വലിയൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതാണ് എനിക്കും നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത്. എക്സ്പെഷ്യലി വേൾഡ് ലെവലിൽ കൺട്രീസുകൾ തമ്മിലൊരു ഫൈറ്റ്, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, ഒരു പ്ലാനിങ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും, ഒരു ട്രിപ്പിൾ ഗെയിം നടക്കുന്നുണ്ടെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനിലെ ഗ്രൗണ്ട് ലെവലിൽ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത് വളരെ വലിയ രീതിയിൽ തന്നെയാണ്. സോ ഇതിനെ കാട്ടിയിട്ടും കൂടുതലും അവരിനി ബാധിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ബട്ട് നിങ്ങളടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, അഫ്ഗാനിസ്ഥാൻ്റെ തലമുറ മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്ക് വീണ്ടും സന്ദീപവും എൻ്റെ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ.